നമസ്കാരം. ആരോഗ്യമേഖല താറുമാറായ ഗാസയിൽ ഏകദേശം 50,000 ഗർഭിണികളുണ്ട് എന്ന കണക്ക് ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ടതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിദിനം 180 പ്രസവങ്ങൾ വരെ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. യു എൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ ഫലസ്തീനിയൻ റെഫ്യൂജീസ് ആണ് ഏക ആശ്വാസം. നഴ്സുമാരും മിഡ്വൈഫുമാരും പ്രസവാനന്തര ശുശ്രൂഷകൾ നടത്തുന്നതിനും മറ്റുമായി കഠിന പ്രയത്നം ചെയ്യുകയാണ്. നിലവിൽ യു എൻ ആർ ഡബ്ല്യു എ 7 കേന്ദ്രങ്ങളാണ് ഇതിനായി തുറന്നിരിക്കുന്നത്. കഴിഞ്ഞ 22 ഇസ്രായേൽ ആക്രമണത്തിന് മുൻപ് ഇവിടെ ഇത്തരത്തിലുള്ള 22 കേന്ദ്രങ്ങൾ അന്താരാഷ്ട്ര ഏജൻസിക്ക് ഉണ്ടായിരുന്നു. ഗാസയിലെ ആരോഗ്യമേഖല ആകെ തകർന്ന അവസ്ഥയിലാണെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവിയും ഞായറാഴ്ച പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളിലും രോഗികൾക്ക് സേവനം ലഭ്യമാക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു. എക്സ് പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് ടെഡ്രോസ് അഡ്നോം ഗബ്രയസൂസ് ഇക്കാര്യം പറഞ്ഞത്. കനത്ത അരക്ഷിതാവസ്ഥ നിലനിൽക്കുമ്പോഴും മുറിവേറ്റ രോഗികളുടെ പ്രവാഹം തുടരുമ്പോഴും ഡോക്ടർമാരും നഴ്സുമാരും ആംബുലൻസ് ഡ്രൈവർമാരും അടങ്ങുന്ന ആരോഗ്യമേഖലയിലെ പ്രവർത്തകർ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുകയാണെന്ന് അദ്ദേഹം കുറിച്ചു. യുദ്ധത്തിന് മുൻപുണ്ടായിരുന്നതിൻ്റെ 38% കിടക്കകൾ മാത്രമേ ഇപ്പോഴുള്ളൂ എന്നും ലോകാരോഗ്യ സംഘടനാ വക്താവ് ചൂണ്ടിക്കാണിച്ചു. അതുപോലെ നേരത്തെ ഫലസ്തീനിൽ ഉണ്ടായിരുന്നതിൻ്റെ 30% ആരോഗ്യ പ്രവർത്തകർ മാത്രമേ ഇപ്പോൾ ജോലി ചെയ്യുന്നുള്ളൂ. അതേസമയം അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങൾ പ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ആശുപത്രികൾ ഇസ്രായേൽ തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. December 20 പ്രകാരമുള്ള ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഗാസയിലെ ആരോഗ്യമേഖലയിലെ കെട്ടിടങ്ങൾക്ക് നേരെ ഇസ്രായേൽ 246 ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിരവധി ആംബുലൻസുകൾക്ക് നേരെയും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട രോഗികൾ ഭക്ഷണത്തിനായി യാചിക്കുന്ന കാഴ്ചകൾ വരെ കാണാൻ കഴിയുന്നു എന്ന് കഴിഞ്ഞ ആഴ്ച ലോകാരോഗ്യ സംഘടന പറഞ്ഞിരുന്നു. യുദ്ധം നടക്കുന്ന പ്രദേശത്തുണ്ടായിരുന്ന 36 ആശുപത്രികളിൽ വെറും 9 മാത്രമാണ് ഭാഗികമായിട്ടാണെങ്കിലും ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അതേസമയം വടക്കൻ ഗാസയിൽ ഒന്നുപോലും പ്രവർത്തിക്കുന്നുമില്ല. ഗാസയിലെ 80% ജനങ്ങളെയും തെക്കൻ ഗാസയിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞു.